ഒരു കാലത്തും ഐറിച്ച് എന്ന തട്ടിപ്പ് മണിചെയിൻ കമ്പനി ഇനി തുറക്കില്ലെന്ന് മനസ്സിലായതോടെ പ്രശസ്തരായ ഐറിച്ച് ലീഡർമാരെല്ലാം പുതിയ കമ്പനികളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. നാട്ടുകാരുടെ കോടികൾ പിരിച്ചെടുത്ത ഫിജീഷ് കുമാറിനെയും അയ്യൂബ് ഖാനെയും ഒക്കെ വലിയ ആഘോഷമായിട്ടാണ് പുതിയ കമ്പനി ഓക്സിജനോ സ്വീകരിച്ചത്. ഇത്രയും കാലം കേസ് നടത്തിയിട്ട് കയ്യിലെ ക്യാഷ് പോയതല്ലാതെ കമ്പനിക്കോ അവർക്കോ യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. മാത്രവുമല്ല, ഇനി കേസ് നടത്താൻ കയ്യിൽ പണമില്ലാത്തതിനാൽ ശ്രീനാ പ്രതാപൻ ബക്കറ്റ് പിരിവിന് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോഴും കമ്പനി തിരിച്ചു വരുമെന്ന് പകൽക്കിനാവ് കണ്ടിരിക്കുന്ന വിഡ്ഢികൾ ഒരു വശത്ത് വേറെയുമുണ്ട്. എന്തായാലും പൂളിംഗം കാത്തിരിക്കുന്ന മണ്ടന്മാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മാസം 30-ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങളുടെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് FIR ആക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നിക്ഷേപിച്ച പണവും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടും. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ശരിവച്ച ഒരു വിധി ട്രിബ്യൂണലിൽ ചലഞ്ച് ചെയ്യണമെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ വേണം. അവിടെ പോയിട്ട് നിങ്ങൾ നേരത്തെ ബഡ്സ് കോർട്ടിൽ വാദിച്ച പോലെ FIR വ്യാജമാണ്, ഞങ്ങൾക്കെതിരെ പരാതികളില്ല, സമയം കഴിഞ്ഞുപോയി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറും ട്രിബ്യൂണലും അംഗീകരിച്ച വിധി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അപ്പീലിന് പോകുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. വേണമെങ്കിൽ ആ പേര് പറഞ്ഞ് ഇനിയും കുറേ പിരിവ് നടത്തി കുറേ പാവങ്ങളെ വീണ്ടും പറ്റിക്കാമെന്നേ ഉള്ളൂ. കേസ് കൊടുത്ത് ED കേസിൽ വിറ്റ്നസ്സായി കയറിയവർക്ക് കോടതിയിൽ നിന്ന് പണം റിലീസ് ചെയ്യാൻ ഉത്തരവ് വരും. ബാക്കിയുള്ള തുക ട്രഷറിയിലേക്ക് പോകും. പിന്നീട് ആ തുക തിരിച്ചെടുക്കൽ അസാധ്യം തന്നെയാണ്. അന്നേരം ബെഡ്സ് പ്രകാരം ഫ്രീസ് ചെയ്തതിൽ ബാക്കി ഉണ്ടാവുക 4 തല്ലിപ്പൊളി വണ്ടിയും ശ്രീനയുടെയും പ്രതാപൻ്റെയും പേരിലൊക്കെ ഏതോ കുഗ്രാമത്തിൽ കിടക്കുന്ന 30% സ്ഥലവുമാണ്. അത് പിന്നീട് വിറ്റ് പണമാക്കിയാലും എത്ര ഉണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പിന്നീട് കേസ് കൊടുക്കാൻ പോകുന്നവർക്ക് എന്ത് കിട്ടുമെന്നും മനസ്സിലാകും. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഈ കേസിൽ ഒരു ഏജൻസിയെ അന്വേഷണത്തിന് നിർബന്ധിക്കാത്തതെന്നും കോമ്പിറ്റൻ്റ് അതോറിറ്റി ഈ കേസിൽ കാര്യമായി ഫോളോ അപ്പ് ഒന്നും നടത്താത്തതും എന്നും കൂടി കുറച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ED കേസ് കഴിയുന്നവരെ എല്ലാം തീരും. പിന്നെ ഐറിച്ചുമില്ല, നിങ്ങളുടെയൊക്കെ പണവുമില്ല, പൂളിംഗവുമില്ല. ഇതെല്ലാം ED ഓഫീസിൽ പോയ എല്ലാ ലീഡർമാർക്കും കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളോട് പറയുന്നില്ലെന്ന് മാത്രം. അതുകൊണ്ടാണ് ലീഡർമാരെല്ലാം പുതിയ തട്ടകത്തിലേക്ക് ഇപ്പോൾ മാറിപ്പോയത്. ഇതൊന്നും മനസ്സിലാക്കാതെയും അറിയാതെയും ഇപ്പോഴും കമ്പനി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങളോട് സഹതാപ് മാത്രമേ ഉള്ളൂ. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഹൈറിച്ചിലെ ഏത് മുൻനിര ലീഡർമാർ ഇപ്പോൾ മറ്റ് കമ്പനികളിലേക്ക് ചേക്കേറി എന്ന കണക്കൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഹൈറിച്ചിൻ്റെ എല്ലാമായിരുന്ന ഫിജീഷും ജിനിലും റിജിയും ഷബീബും അടക്കം എല്ലാവരും ഇപ്പോൾ മറ്റ് കമ്പനികളിലാണ്. 24 മണിക്കൂറും വീഡിയോ ഇട്ട് ഹിന്ദിയും ബംഗാളിയും വരെ പറഞ്ഞിരുന്ന അയ്യൂബ് ഖാൻ ഇപ്പോൾ ഓക്സിജനോ കമ്പനിയിലെ പ്രമുഖനാണ്. ഹൈറിച്ച് തിരിച്ചു വരും എന്ന് നിങ്ങൾക്ക് സ്വന്തം അമ്മയെ തൊട്ടുപോലും സത്യം ചേരുന്ന ലീഡർമാരൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു കമ്പനിയിലേക്ക് പോയത്? ഇത് നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. കാരണം ആ ലീഡർമാർ ഇനി ഹൈറിച്ച് എന്ന വാക്ക് കേട്ടാലേ വഴിമാറി നടക്കും. പുതിയ ഇരകളെ തേടുകയാണ് ഈ തട്ടിപ്പ് വീരന്മാർ.